നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിൽ സൂപ്പർ താരമായി ഇറക്കുന്ന പ്രിയങ്ക ഗാന്ധിക്ക് വെല്ലുവിളികളുമായി ഒരു കൂട്ടം അഭിഭാഷകർ പ്രിയങ്ക ക്രിസ്ത്യാനിയാണെന്നും അവരെ ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനമുള്ള കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കരുതെന്നും ആവശ്യപ്പെട്ട് ഒരു കൂട്ടം അഭിഭാഷകർ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രവേശനം നിരോധിക്കാൻ ആവശ്യപ്പെട്ട് ജില്ലാ മജിസ്ട്രേറ്റിന് നൽകിയിരിക്കുന്ന കത്തിൽ ക്രിസ്തീയ വിശ്വാസിയായ പ്രിയങ്കയെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാതെ പുരാതന സനാതന ധർമ്മം പരിപാലിക്കണമെന്നും പറയുന്നു തിരഞ്ഞെടുപ്പിൽ യുപിയിൽ ചരിത്രം അട്ടിമറിക്കാൻ കോൺഗ്രസ് ഇറക്കിയ പ്രിയങ്കയ്ക്ക് നേരെ ഈ പ്രചരണവുമായി അഭിഭാഷകർ തന്നെ വന്നതോടെ കോൺഗ്രസും മറുപടിയുമായി രംഗത്ത് വരേണ്ടി വരും യോഗി ആദിത്യനാഥിനെ അഭിസംബോധന ചെയ്തിട്ടുള്ള കത്തിൽ പ്രിയങ്ക വേണമെങ്കിൽ പള്ളിയിൽ പോകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നെഹ്റു കുടുംബത്തിന് പിക്നിക് നടത്താനുള്ള സ്ഥലമല്ല ക്ഷേത്രങ്ങളെന്നും വിമർശകർ പറയുന്നു പ്രിയങ്കയുടെ ക്ഷേത്രപ്രവേശനം ഹിന്ദു സനാതന ധർമ്മങ്ങൾക്കെതിരെയാണ് അതിനാൽ തന്നെ ഇത് രേഖാമൂലമാണ് മജിസ്ട്രേറ്റിന് മുൻപാകെ പരാതി നൽകിയത് തിരഞ്ഞെടുപ്പിൽ ഹിന്ദി മേഖല മുഴുവൻ ഹിന്ദു കാർഡ് ഇറക്കാനാണ് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും നീക്കം പ്രചരണം ബി ജെ പി ക്ഷേത്രങ്ങളിൽ നിന്നും തുടങ്ങുമ്പോൾ ഒരു പടി കൂടി കടന്ന് കോൺഗ്രസ് ക്ഷേത്ര കോവിലുകൾക്ക് മുന്നിൽ നിന്നാണ് പ്രചരണം തുടങ്ങുന്നത് പലയിടത്തും ക്ഷേത്രം തന്ത്രിമാരും ആചാര്യന്മാരും സ്ഥാനാർത്ഥികളെ അനുഗ്രഹിക്കുന്നു എല്ലാം തിരഞ്ഞെടുപ്പ് തന്ത്രം ഒരു കാലത്ത് ഹിന്ദുമതം എന്നാൽ വർഗീയത എന്ന് പ്രചരിപ്പിച്ചവർ ഇപ്പോൾ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ കോവിലുകൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്നു ഹൈന്ദവ വോട്ടുകളെ ആഴത്തിൽ സ്വാധീനിക്കാൻ മത്സരിക്കുന്നു ക്ഷേത്രവും ക്ഷേത്രവിശ്വാസവും ഒക്കെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു ബി ജെ പിയെ മറികടന്ന ഹൈന്ദവ വോട്ടുകളിലേക്ക് ഇറങ്ങാൻ അരയും തലയും മുറുക്കി കോൺഗ്രസ് പ്രചരണം നടത്തവെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ജാതിയും മതവും കുത്തിപ്പൊക്കി അഭിഭാഷകർ വന്നിരിക്കുന്നത് ഓർക്കാപ്പുറത്തേറ്റ അടിയായി മാറിയിരിക്കുകയാണ് എന്തായാലും ഇത് അതിനിടയിൽ യു പിയിലെ പ്രചരണം ഏറ്റെടുത്തിരിക്കുന്ന പ്രിയങ്ക ഗാന്ധി ഇന്നലെ മുതൽ ഗംഗാനദിയിലൂടെയുള്ള 3 ദിന ബോട്ട് യാത്ര തുടങ്ങി യാത്ര ഇന്ന് വിന്ധ്യാചൽ ക്ഷേത്ര ദർശനത്തോടെയാണ് തുടങ്ങുന്നത് ബോട്ടിൽ ഗംഗാനദിയിലൂടെ അലഹാബാദിൽ നിന്നും വാരണാസി വരെ 100 കിലോമീറ്ററാണ് സഞ്ചരിക്കുക നരേന്ദ്രമോദിയുടെ മണ്ഡലത്തിൽ ക്ഷേത്രങ്ങൾ തോറും കയറി ഇറങ്ങിയാണ് യാത്ര നദിക്കരയിലെ വിവിധയിടങ്ങളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങിയും വിദ്യാർത്ഥികളുമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംവാദം നടത്തിയുമൊക്കെയാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുടെ യാത്ര പ്രസംഗത്തേക്കാൾ ജനങ്ങളുടെ പ്രശ്നം കേൾക്കുന്നതാണ് തനിക്കിഷ്ടമെന്നാണ് പ്രിയങ്ക പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭരണം കേന്ദ്രത്തിൽ വരേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണെന്നും അവർ പറഞ്ഞു അതേസമയം തിരഞ്ഞെടുപ്പുകൾ ഗാന്ധി കുടുംബത്തിന് പിക്നിക് ആണെന്നാണ് ബി ജെ പി തിരിച്ചടിച്ചിരിക്കുന്നത് ഓരോ തെരഞ്ഞെടുപ്പിലും അവർ വരും റിസോർട്ടുകളും മറ്റും സന്ദർശിക്കും വാചകമടിക്കും പോകും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ ഇറ്റലിയിലേക്കോ സ്വിറ്റ്സർലാൻഡിലേക്കോ ആയിരിക്കും യു പി മുഖ്യമന്ത്രി ദിനേശ് ശർമ്മയാണ് പ്രിയങ്കയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്